മോഡുലാർ കിച്ചൺ ഉൾപ്പെടെ 410,000 രൂപ മുതൽ വീടിന്റെ ഫുൾ ഇന്റീരിയർ ചെയ്യാം. അതെ, HHYS ഇൻഫ്രാമാർട്ടിലെ ഇന്റീരിയർ ഡിവിഷനിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാക്കേജുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ഇന്റീരിയർ ഡിവിഷനിൽ നിന്നും മുഹമ്മദ് ഉണ്ട്. മുഹമ്മദ് ആണ് നമുക്ക് ഓരോ പാക്കേജിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് പാക്കേജുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെ ഐറ്റംസ് ആണ്, പ്രോഡക്റ്റുകൾ ഏതാണ്, എന്തൊക്കെ ആക്സസറീസുകൾ വന്നിട്ടുണ്ട്, എത്രത്തോളം ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളാണ്, അതേക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. മുഹമ്മദ്, നമ്മൾ ഫസ്റ്റ് തന്നെ 2 BHK എന്ന് പറയുന്ന ആ ഒരു പാക്കേജിലേക്ക് വരുമ്പോൾ മോഡുലാർ കിച്ചൺ ഉണ്ട്, TV യൂണിറ്റ് ഉണ്ട്, കോമൺ വാഷ് ക്യാബിൻ ഉണ്ട്, ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, ബെഡ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്ത് തരം പ്ലൈ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്? മെറ്റീരിയൽ വരുന്നത് പ്ലൈ 710 ഗ്രേഡ് ആണ്, BWP ഗ്രേഡിൽ വരുന്ന മറൈൻ പ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 30 ഇയർ വാറന്റി വരുന്ന, 30 വർഷം വാറന്റി വരുന്ന പ്രോഡക്റ്റ് ആണ്. ഉപയോഗിച്ചിരിക്കുന്ന പ്ലൈ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്ന് എങ്ങനെ പിന്നീട് മനസ്സിലാവുന്നുള്ളത്? നമ്മൾ ഫിനിഷ് ചെയ്താണ് കൊടുക്കുന്നത്, ലാമിനേറ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ഗ്രേഡാണ്, ഏത് പ്ലൈ ആണ് എന്നൊന്നും അറിയാൻ ചിലപ്പോൾ വരത്തില്ല. എന്താണ് അതിനൊരു ഓപ്ഷൻ ആണ് നമുക്ക് പറയാനുള്ളത്? കസ്റ്റമർക്ക് സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാവും, കാര്യം ഫുള്ള് ഫിനിഷ് ചെയ്ത് വരുന്നതായതുകൊണ്ട് അതിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൈ ആണോ അല്ലെങ്കിൽ MDF ആണോ HDF ആണോ എന്തെങ്കിലും ആണോ എന്നുള്ളത്. 10 വർഷത്തെ വാറണ്ടിയാണ് ടോട്ടൽ ഇന്റീരിയറിന് നമ്മൾ കൊടുക്കുന്നത്. അത് കൂടാതെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലൈക്ക് അതാത് ബ്രാൻഡിന്റെ ഒരു വാറണ്ടി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 30 വർഷം വരെയും വാറണ്ടി വരുന്ന പ്ലൈകൾ നമുക്കുണ്ട്. അപ്പോൾ ആ ബ്രാൻഡിന്റെ വാറണ്ടി എന്താണോ അത് നമ്മൾ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യും. 30 വർഷം വാറണ്ടിയുള്ള പ്ലൈ ആണ് യൂസ് ചെയ്തേക്കുന്നതെങ്കിൽ നമ്മുടെ ഇന്റീരിയർ വർക്കിന്റെ 10 വർഷത്തെ വാറണ്ടി കൂടാതെ പ്ലൈക്ക്, അതെ, കാര്യം ഭാവിയിൽ പ്ലൈക്ക് എന്തെങ്കിലും ഡാമേജസോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഏതാണോ ബ്രാൻഡ് ആ ബ്രാൻഡിന്റെ വാറണ്ടി എത്രയാണോ അത് നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കും. അതെ, ഓക്കെ. നമുക്ക് ഫസ്റ്റ് 2 BHK ഐറ്റംസുകൾ ഒന്ന് പരിചയപ്പെടാം. ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് എല്ലാവരും നോക്കുന്നതാണ് മോഡുലാർ കിച്ചൺ. അതെ, മോഡുലാർ കിച്ചൺ പക്കാ മോഡുലാർ കിച്ചൺ തന്നെയല്ലേ? അതെ, തീർച്ചയായും. നമ്മൾ നിലവിൽ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ഉള്ള ഒരു മോഡുലാർ കിച്ചൺ. അത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇത് ഇപ്പോഴും പലരുടെ ഒരു ധാരണയെന്ന് പറഞ്ഞാൽ ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ് ഹുഡും ഹോബും വെച്ചാൽ മോഡുലാർ കിച്ചൺ ആയി എന്നൊരു ധാരണയാണ്. നമുക്ക് ഫസ്റ്റ് മോഡുലാർ കിച്ചണിൽ നിന്ന് തുടങ്ങാം. കിച്ചൺ ചെയ്തിരിക്കുന്നതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 710 ഗ്രേഡിൽ വരുന്ന മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ഫിനിഷിലാണ് ചെയ്യുന്നത്. അതെ, ഓക്കെ. ബാക്കി എന്തൊക്കെയാണ് അതിന്റെ ആക്സസറീസുകളും അതുപോലെ അത് ഉപയോഗിക്കുന്ന ബ്രാൻഡുകളും ഒക്കെ നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ലീക്ക് അല്ലെങ്കിൽ എപ്കോ, ഈ രണ്ട് ബ്രാൻഡിന്റെ ആക്സസറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 304 ഗ്രേഡിൽ വരുന്ന ആക്സസറീസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 വരുന്ന ആക്സസറീസ് ആണ് ഈ 9 ആക്സസറീസ് നമ്മൾ പറയുന്നത്. എപ്കോ അല്ലെങ്കിൽ സ്ലീക്ക്, അത് നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച്. എന്തൊക്കെയാണ് ആക്സസറീസ്? എന്തൊക്കെയാണ് ആക്സസറീസ് വരുന്നത്? നമുക്ക് ബാസ്കറ്റുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. പ്ലെയിൻ ബാസ്കറ്റ്, കട്ട്ലറി, പിന്നെ താലി ബാസ്കറ്റ്, കപ്പ് ആൻഡ് സോസർ, വേസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് ഡിറ്റർജന്റ് ഹോൾഡർ, ബിൻ ഹോൾഡർ, പിന്നെ ഒരു പുൾ ഔട്ട്, പിന്നെ ടോപ്പിൽ വരുന്ന ഡിഷ് റാക്ക് യൂണിറ്റ് വിത്ത് ഡ്രിപ് ട്രൈ. ഇത്രയും ആക്സസറീസ് ആണ്, ആക്സസറീസ് ആണ് നമ്മൾ കിച്ചണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്ലയൻസസ് വരുന്നത് ഫേബറിന്റെ ഒരു 60 cm വരുന്ന ഒരു ചിമ്മിനിയും വിത്ത് ഹോബും ആണ് നമ്മള്. അതെ, അതെ, കിച്ചണില് 2 BHK നമ്മൾ ഏകദേശം ഒരു 52 square feet ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് എൽ ഷേപ്പ് ആകാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് വാൾ കിച്ചൺ ആകാം. എൽ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന 52 square feet വരുന്ന ഏരിയ വരുന്ന കിച്ചൺ ആണ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പം പലരും പുറത്തൊക്കെ പോയിട്ട് വരും, എന്തെങ്കിലുമൊക്കെ അപ്ലയൻസ് ഒക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് വരും, പുതിയ വീട് വെക്കുമ്പോൾ അവിടെ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആരെങ്കിലും ഹുഡ് ആൻഡ് ഹോബ് നിലവിൽ അവരുടെ കൈവശം പുതിയതുണ്ട്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇതിനകത്ത് ഹുഡ് ആൻഡ് ഹോബ് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇല്ല, നമ്മൾ എത്രയാണോ ഹുഡ് ആൻഡ് ഹോബിന് ഇട്ടേക്കുന്ന ആ വാല്യൂവിന്റെ പ്രോഡക്റ്റ് ഒന്നെങ്കിൽ ആക്സസറീസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപ്ലയൻസസ് ആയിട്ടോ, ഓവനോ മറ്റേതെങ്കിലും ഓവനോ അങ്ങനെ എന്തെങ്കിലും യൂണിറ്റ് ആയിട്ട് നമുക്ക്. പൊതുവെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം. കിച്ചണിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, അടുത്തായിട്ട് വരുന്നത് TV യൂണിറ്റ് ആണ്. TV യൂണിറ്റ് എന്തോരം ഏരിയയിലാണ് ചെയ്യുന്നത്? TV യൂണിറ്റ് നമ്മൾ 1600-2100 ഏരിയയിലാണ്. കോമൺ വാഷ് ക്യാബിനറ്റ് പ്ലസ് മിറർ ആൻഡ് യൂട്ടിലിറ്റി ലെഡ്ജർ. അതെ, അതെ. യൂട്ടിലിറ്റി ലെഡ്ജർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ചെറിയൊരു ഓപ്പൺ ഷെൽഫ് പോലുള്ള ഒരു യൂണിറ്റ്. താഴെ നമുക്കൊരു 1 m വീതി 50 cm ഹൈറ്റില് ഒരു ക്യാബിനറ്റ് വരുന്നു. പിന്നെ അതിന്റെ കൂടെ ഒരു മിറർ പ്ലസ് ഒരു ഷെൽഫ്. കോമൺ വാഷ് ക്യാബിനറ്റ്. ബെഡ്റൂമിലുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ഫസ്റ്റ് നമുക്ക് വാർഡ്രോബ് നോക്കാം. വാർഡ്രോബിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്?
വാർഡ്രോബിന്റെ നമുക്കൊരു 3 ഡോറിൽ വരുന്ന 1500 വിഡ്ത്തിൽ ഉള്ള ഏരിയയിലേക്കുള്ള വാർഡ്രോബ് ആണ്. നോർമൽ നോർമൽ ഹിഞ്ചസ് വെച്ചുള്ള നോർമൽ ഓപ്പണിംഗ്, സ്പ്രിംഗ് ടൈപ്പ് ഓപ്പണിംഗ്. ഓരോ ബെഡ്റൂമിലും ഓരോ വാർഡ്രോബ് സെയിം ഫിനിഷ് തന്നെ, ലാമിനേഷൻ ഫിനിഷ് തന്നെ. ഇതിനകത്ത് കളേഴ്സ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പം നമ്മൾ കിച്ചന്റെ ലാമിനേഷന്റെ കളർ മറ്റൊന്നാകാം, ഇന്റീരിയറിന്റെ വേറൊരു പാറ്റേൺ ആകാം. ലാമിനേഷൻ ഫിനിഷിന്റെ അകത്ത് ഏത് കളർ വേണമെങ്കിലും, അതെ അതെ, ലാമിനേഷന്റെ അകത്ത് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ സെഞ്ചുറി അല്ലെങ്കിൽ മെറീനോ പോലുള്ള ലാമിനേഷനൊക്കെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏത് വേണേലും നമുക്ക് ചേഞ്ച് ചെയ്യാം. അടുത്തത് ബെഡാണ്, രണ്ട് ബെഡ് വരുന്നുണ്ട്. ക്യൂൻ സൈസ് വിത്ത് 2 സൈഡ് ടേബിൾ വരുന്നത്, രണ്ട് ബെഡ് വരുന്നത്. 2 BHK വന്നിരിക്കുന്ന ഐറ്റംസിനകത്ത് പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രെയർ യൂണിറ്റ്. 17 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഏരിയയിലേക്ക് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ്, ഡ്രസ്സിംഗ് യൂണിറ്റ് ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ പ്രെയർ യൂണിറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് 2 BHK യൂണിറ്റ് വരുമ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട്. രണ്ട് ബെഡ്റൂമും വരുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഒരു ബെഡ്റൂമിലേക്കാണ്, ഒരു ബെഡ്റൂമിലേക്ക് അതല്ലെങ്കിൽ ഒരു കോമൺ പ്രയർ എന്നുള്ള രീതിയിൽ. 2 BHK വരുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി, എന്തൊക്കെ ആക്സസറീസ് വരുന്നുണ്ട്, എന്തെല്ലാം ഉൾപ്പെടുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ കോസ്റ്റ് ആണ്, എത്രയാണ് നമുക്ക് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. 2 BHK എന്ന് പറയുന്ന പാക്കേജിന് വരുന്നത് 410,000 പ്ലസ് GST. അതാണ് എന്റെ വാല്യൂ വരുന്നത്. അതെ, ഇതിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പൊ നിലവിൽ പറഞ്ഞ മെഷർമെന്റ് കൂടാതെ, ഇപ്പം സൈറ്റിൽ ഇപ്പം ഡിപ്പെൻസ് ആണല്ലോ, സൈറ്റിൽ ഇപ്പം ഒരു പക്ഷേ കിച്ചൺ പറഞ്ഞ 52 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ഒരു ഇത്തിരി കൂടെ കൂടാം, അതേപോലെ തന്നെ വാർഡ്രോബ് ചിലപ്പോൾ 3 ഡോർ എന്നുള്ള ഒരു 4 ഡോർ ആകാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര ആണോ അഡീഷണൽ ആകുന്നത്, ആ കോസ്റ്റ് ഇതിനകത്ത് ആഡ് ആകും. അപ്പം ഇത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇനി നമ്മൾ അറിയാൻ പോകുന്നത് പ്രീമിയം 3 BHK ഡീറ്റെയിൽസ് ആണ്. എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്? 3 BHK പ്രീമിയത്തിലേക്ക് വരുമ്പോഴത്തേക്കും, നേരത്തെ നമ്മൾ ഒരു 52 സ്ക്വയർ ഫീറ്റിന്റെ കിച്ചൺ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇത് സെയിം ഒരു എൽ ഷേപ്പ് തന്നെയാണ്, പക്ഷേ സ്ക്വയർ ഫീറ്റ് വ്യത്യാസം വരുന്നുണ്ട്. 72 സ്ക്വയർ ഫീറ്റോളം നമുക്ക് കിച്ചൺ വരുന്നുണ്ട്. ആക്സസറീസ് സെയിം തന്നെ, സെയിം ആക്സസറീസ് തന്നെ നമ്മൾ ഇതിന്റെ അകത്തും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്ലയൻസ് 60 സെന്റിമീറ്ററിന്റെ സെയിം ഫേബറിന്റെ ചിമ്മിനി ഹോബ് തന്നെ. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് നമുക്കൊരു ഷൂറാക്ക് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ നോർമലി വരുന്ന ബെഡ് വാർഡ്രോബ് കാര്യങ്ങളുടെ അകത്തൊക്കെ എണ്ണത്തിൽ നമുക്ക് കൂടുതൽ വരുന്നുണ്ട്. മറ്റേ 2 BHK ആണ്. അതെ, ഇവിടെ 3 ബെഡ്റൂം വരുമ്പോൾ 3 ബെഡ്റൂമിന് വാർഡ്രോബും അതുപോലെ ബെഡും വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രോക്കറി യൂണിറ്റ്, ഷൂറാക്ക് അത് എക്സ്ട്രാ വരുന്നു. 3 BHK വാർഡ്രോബ് നേരത്തെ പോലെ തന്നെ സ്വിംഗ് ടൈപ്പ് ഷട്ടർ വരുന്നതാണോ? 1500 mm വിഡ്ത്തിൽ വരുന്ന 3 ഡോറിന്റെ സ്വിംഗ് ടൈപ്പ് ഷട്ടറുള്ള 3 വാർഡ്രോബ് വരുന്നുള്ളൂ. 3 ബെഡ്റൂമിലേക്കും 3 വാർഡ്രോബ് പ്ലസ് 3 ബെഡ്. ബെഡ് മീൻസ് കോട്ട്. ക്യൂൻ സൈസ് കോട്ട് 3 എണ്ണം പ്ലസ് സൈഡ് ടേബിൾ, അതായത് 2 സൈഡ് ടേബിൾ വെച്ചുള്ള 3 കോട്ട് അഡീഷണൽ വരുന്നുണ്ട്. 2 BHK 3 BHK വരുമ്പോൾ അഡീഷണൽ ആയിട്ട് 2 കാര്യം കൂടിയാണ് വരുന്നത്. ഒന്ന് ഷൂറാക്ക്, രണ്ടാമത് ക്രോക്കറി യൂണിറ്റ്. ക്രോക്കറി യൂണിറ്റിന്റെ സൈസ് എത്രയായിരിക്കും? ക്രോക്കറി യൂണിറ്റ് 1500 വിട്ടു വരുന്ന ഒരു ക്രോക്കറി യൂണിറ്റ് ആണ്. 1500 സൈസ്, 2100 നോർമൽ ഒരു ആവറേജ് ഹൈറ്റ് ആണ് ഈ പറയുന്ന വാർഡ്രോബിന്റെ. 2100 അപ്പൊ ആ ഒരു ലെവലിലാണ് നമ്മൾ. ഷൂറാക്കും വരുന്നു. ഷൂറാക്ക് 1000 ആ ഒരു റേഞ്ചിൽ വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ 2 BHK 3 BHK വരുമ്പോഴേ കിച്ചൺ സൈസ് വ്യത്യാസം വരുന്നുണ്ട്, TV യൂണിറ്റിന്റെ അളവിൽ വ്യത്യാസം വരുന്നുണ്ട്, കൂടാതെ ബെഡ് 3 ബെഡാകുന്നു, അതനുസരിച്ച് വാർഡ്രോബും 3 എണ്ണം വരുന്നു, അഡീഷണൽ ആയിട്ട് ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്, ഷൂറാക്ക് വരുന്നു. പിന്നെ നമ്മൾ 2 BHK കണ്ട ഒന്നെങ്കിൽ ഒരു പ്രെയർ ഏരിയ, അതല്ലെങ്കിൽ ഡ്രസ്സിംഗ് യൂണിറ്റ്. ആ രീതിയിൽ തന്നെയാണ് 3 BHK ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് ഫിനിഷ് ലാമിനേറ്റ് ഫിനിഷ് തന്നെ, ലാമിനേഷൻ ഫിനിഷ് തന്നെ. പിന്നെ മെറ്റീരിയൽ ഫസ്റ്റ് പറഞ്ഞ പോലെ 710 നമ്മൾ എല്ലായിടത്തും നമ്മൾ ചെയ്യുന്ന മുഴുവൻ വർക്കുകളും പറയുന്ന പോലെ 710 ഗ്രേഡിൽ വരുന്ന മറൈൻ ബ്ലൈ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. 3 BHK വരുമ്പോൾ എത്രയായിരിക്കും കോസ്റ്റ് വരുന്നത്? 3 BHK വരുമ്പോഴത്തേക്കും 618,000 പ്ലസ് GST ആണ് നമ്മൾ. 3 BHK നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ പാക്കേജിങ്ങിനാണെങ്കിലും ചിലപ്പോൾ സൈഡിൽ ചിലപ്പോൾ ഒരു അഡീഷണൽ ഒരു പാർട്ടീഷന്റെ ആവശ്യം വരുന്നു, അല്ലെങ്കിൽ മറ്റു അതുപോലുള്ള എന്തെങ്കിലും അഡീഷണൽ ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. അത് നമുക്ക് ആ സമയത്ത് അതിന്റെ മെഷർമെന്റ് എടുത്തിട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റും. ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്?
ഫസ്റ്റ് നമ്മൾ മെഷർമെന്റ് ആണ് നമുക്ക് കൃത്യമായി വേണ്ടത്. പ്ലാൻ കസ്റ്റമറുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്നത് നമ്മൾ ഡിസൈനേഴ്സ് ആയിരിക്കും. അവർ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് മെഷർമെന്റ് എടുക്കും. പിന്നെ അവർക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടേതായ കുറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒരു ഡിസൈനേഴ്സ് ആയതുകൊണ്ട് അവർക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടാകും. ആ രീതിയിൽ കസ്റ്റമറുമായിട്ട് സംസാരിക്കും. അത് സൈറ്റിൽ തന്നെ വെച്ചാകുമ്പോൾ അവർക്കും കുറച്ച് ഐഡിയാസ് കിട്ടും. അതെ, തീർച്ചയായും. പിന്നെ അതിനുശേഷം നമ്മള് 2D ചെയ്യും, പിന്നെ അതിന്റെ കൊട്ടേഷൻ അതിന്റെ പാർട്ടിലേക്ക് പോകും. വർക്ക് വന്നു കഴിഞ്ഞാൽ ഉദാഹരണം നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന 3BHK വരുന്ന ഒരു വർക്കൊക്കെ ആണെങ്കിൽ ഏകദേശം നമുക്കിതെല്ലാം കൺഫേം ആയതിനു ശേഷം ഒരു ഫൈനൽ ആയിട്ട് ഒരു മെഷർമെന്റ് നമ്മൾ സൈറ്റിൽ തന്നെ എല്ലാം കൃത്യമായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു മാക്സിമം 30 ഡേയ്സ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്ത് തരാൻ പറ്റും. 3D 2D എല്ലാം കളർ ഉൾപ്പെടെ കസ്റ്റമറെ കാണിച്ച് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ഫൈനൽ ചെയ്യത്തുള്ളൂ. നമ്മളിനി വരുന്നത് അടുത്ത പാക്കേജിലേക്കാണ്, 3BHK ലക്ഷറി. യെസ്, 3BHK ലക്ഷറി പാക്കേജിലേക്ക് വരുമ്പോഴത്തേക്കും കിച്ചന്റെ വരുന്നത് സ്ട്രൈറ്റ് വാളോ അല്ലെങ്കിൽ എല്ലോ യുവോ ഏത് ഷേപ്പ് ആയിക്കോട്ടെ, നമ്മുടെ സ്ക്വയർ ഫീറ്റിൽ നമുക്ക് വേരിയേഷൻ വീണ്ടും വരുന്നുണ്ട്. ഫസ്റ്റ് പറഞ്ഞത് 52, പിന്നെ 70, ഇതിലേക്ക് വരുമ്പോഴത്തേക്കും 85 ആ ഒരു റേഞ്ച് സ്ക്വയർ ഫീറ്റ് വരെയും വരും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഫിനിഷ് നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ആവുന്നുണ്ട്. കിച്ചന്റെ നേരത്തെ നമ്മൾ ലാമിനേഷൻ ഫിനിഷ് ആയിരുന്നു പറഞ്ഞതെങ്കിൽ ഇതിന്റെ അകത്ത് നമുക്ക് വരുന്ന അക്രിലിക് എന്ന് പറയുന്ന ഫിനിഷ് ആണ് നമ്മൾ, അതെ അതെ, കിച്ചണിലേക്ക് വരുമ്പോൾ അക്രിലിക് ഫിനിഷ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലസ് ആക്സസറീസ് സെയിം തന്നെ. വുഡ് ആൻഡ് ഹോബ് വരുമ്പോഴത്തേക്കും 90 സെന്റിമീറ്ററിന്റെ വുഡ് ആൻഡ് ഹോബിലേക്ക് നമ്മൾ ചേഞ്ച് ആവും. അതെ, നേരത്തെ 60 ആയിരുന്നു, ഇനി 90 മാറും. 3BHK ലക്ഷറിക്കകത്ത് ഇപ്പൊ അക്രിലിക് ഫിനിഷ് ആണ് പറഞ്ഞത്, അത് കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ചോദിക്കാൻ, നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഫിനിഷുകളാണ് ഈ മോഡലർ ഫിനിഷുകളൊക്കെ ചെയ്യാറുള്ളത്? നമുക്ക് ബേസിക് ആയിട്ട് വരുന്നത് ലാമിനേഷൻ ഫിനിഷ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ അക്രിലിക് എന്ന് പറയുന്ന ഒരു ഫിനിഷ് വരുന്നുണ്ട്, പിന്നെ ഗ്ലാസ് വരുന്നുണ്ട്. ഗ്ലാസ് റിയൽ ഗ്ലാസ് തന്നെ, മറ്റേ പ്ലൈയുടെ പുറത്ത് ഗ്ലാസ് ചെയ്ത് വരുന്നുണ്ട്, പിന്നെ അലൂമിനിയം പ്രൊഫൈലിൽ ഗ്ലാസ് ചെയ്ത് വരുന്ന ഫിനിഷ് ഉണ്ട്. ശരിക്കും ഗ്ലാസ് വരുമ്പോഴത്തേക്കും അതിന്റെ ബാക്കിലെല്ലാം PU പെയിന്റഡ് ആയിരിക്കും. ആ കളർ കിട്ടാൻ വേണ്ടി PU പെയിന്റഡ് ആയിരിക്കും. പിന്നെ വരുന്നത് റിയൽ PU തന്നെ നമുക്ക് വരുന്നുണ്ട്, PU കോട്ട് ചെയ്ത് വരുന്ന ഫിനിഷ് ഉണ്ട്. പിന്നെ സൂപ്പർമാറ്റ് എന്ന് പറയുന്ന ഒരു ഫിനിഷ് ഉണ്ട്, പിന്നെ പിയട്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റഫ് ഫിനിഷ് വരുന്ന ലാമിനേഷൻ, പിന്നെ സെറാമിക് വരുന്നുണ്ട്. നമ്മുടെ ടൈലിന്റെ തന്നെ സെയിം ടൈല് തന്നെ, ചെറിയ 4mm 5mm തിക്നെസ്സിലെ ടൈല് തന്നെ നമ്മുടെ പ്ലൈയുടെ പുറത്ത് ലാമിനേറ്റ് ചെയ്ത്, അതെ, പ്ലൈയിൽ അത് പേസ്റ്റ് ചെയ്താ വരുന്നത്. അത് പ്രൊഫൈലില്, മറ്റേ അലൂമിനിയം പ്രൊഫൈലിലും ആ സെറാമിക് ഫിനിഷ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ സൂപ്പർമാറ്റ് എന്ന് പറയുന്ന ഒരു ഫിനിഷ് വരുന്നുണ്ട്. സൂപ്പർമാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫെതർ ടച്ച് ഫീലൊക്കെ വരുന്ന ടൈപ്പ് ഒരു ലാമിനേഷൻ. പിന്നെ വരുന്നതാണ് ബീ സ്കിൻ എന്ന് പറയുന്ന ഒരു, അതെ അതെ അതെ, ഇതെല്ലാം സോഫ്റ്റ് ആയിട്ട് വരുന്ന ലാമിനേഷൻ. അങ്ങനെ കുറെ അധികം നമുക്ക് ഫിനിഷുകൾ നമുക്ക് അവൈലബിൾ ആണ്. പറയുന്ന ഫിനിഷുകളൊന്നും ഈ സ്കീമിൽ പെട്ടതിന്റെ അല്ല, മൊത്തത്തിൽ നിന്ന് പറഞ്ഞാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3BHK ലക്ഷറിയാണ്, അവിടെ വന്നിരിക്കുന്നത് അക്രിലിക് ഫിനിഷ് ആണ്. അക്രിലിക് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ രണ്ട് പാക്കേജുകളിൽ ലാമിനേഷൻ ഫിനിഷ് ആണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്യാം. നമ്മുടെ ലക്ഷറി പാക്കേജിൽ വരുന്നത് അടുത്തത് ബെഡ്റൂം, ബെഡ്റൂമിന്റെ ഒരു സെക്ഷൻ, പിന്നെ ലിവിങ്, ഡൈനിങ്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൃത്യമായിട്ടും ഓരോ ഏരിയ തിരിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്, കിച്ചൺ, ബെഡ്റൂം, ഡൈനിങ്, ലിവിങ്, അല്ലെ? അതെ. നമുക്കിനി ബെഡ്റൂം, ബെഡ്റൂം ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിലെ വാർഡ്രോബുകളുടെ സൈസുകൾക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് 154 സെന്റിമീറ്ററിലേക്ക് വരും വാർഡ്രോബിന്റെ സൈസ് വരുന്നത്. 3 വാർഡ്രോബ് നമുക്ക് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അതിൽ ഒരു വാർഡ്രോബ് യൂണിറ്റ് വരുന്നത് സ്ലൈഡിംഗ് ആണ്, മറ്റൊരു 3-door വാർഡ്രോബ് വരുന്നത് സ്വിംഗ് ടൈപ്പും, പിന്നെ ഒരു 2-door വാർഡ്രോബ് വരുന്നത് സ്വിംഗ് ടൈപ്പ് തന്നെ. 2-door വാർഡ്രോബ് വരുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് 2-door വാർഡ്രോബ് പ്ലസ് ഒരു മിററും കൂടെ ഉള്ള, ഒരു മിററിന് വേണ്ടിയുള്ള ഒരു പോർഷനും കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. 2 വാർഡ്രോബിനോടൊപ്പം ഒരു മിററോട് വന്ന് അവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതെ അതെ. ഇനിയിപ്പോ നമുക്ക് എന്തൊക്കെയാ വരുന്നത് ബെഡ്റൂമിനകത്ത്? അടുത്ത ഇതിലേക്ക് വരുന്നത് 2 ഡ്രസ്സിംഗ് യൂണിറ്റും കൂടെ ആഡ് ആവുന്നുണ്ട്. ഈ പാക്കേജിനകത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നു. ആ ഉണ്ട് ഉണ്ട്. മുൻപ് ഉണ്ടായിരുന്നിടത്ത് ഒരു ഓപ്ഷണൽ ആയിരുന്നു. അതെ, ഒന്നെങ്കിൽ ഡ്രസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രയർ റൂം. ഇതിൽ അങ്ങനല്ല, ഇത് മസ്റ്റ് ആയിട്ട് 2 ഡ്രസ്സിംഗ് യൂണിറ്റ് ഇല്ലാത്ത ഇൻക്ലൂഡ് ആണ്. അതായത് 2 മൊത്തം 3 ബെഡ്റൂം ആണുള്ളത്. അതെ, 2 ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു ആ വാർഡ്രോബിനോടൊപ്പം മിററും കൂടെ ആഡ് ചെയ്തു. അടുത്ത വരുന്നത് കോട്ടാണ്.
ഇതിൽ നമുക്ക് മൂന്ന് കോട്ടാണ് വരുന്നത്. ഒന്ന് കിങ് സൈസ്, രണ്ട് ക്യൂൺ സൈസ്. ഈ കിങ് സൈസ് വരുന്നതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിഫ്റ്റ് അപ്പ് ആൻഡ് കാരി സ്ലോം, അതായത് താഴെ സ്റ്റോറേജിന് വേണ്ടി ഒരു യൂണിറ്റ് കണ്ടെത്തുന്നുണ്ട്. മറ്റേതിലൊക്കെ നോർമൽ റോയേഴ്സ് ആണെങ്കിൽ ഇതിൽ നമ്മളൊരു സ്റ്റോറേജ് യൂണിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ബെഡ് ലിഫ്റ്റ് ചെയ്യാവുന്ന ഒരു മെക്കാനിസം ഇതിൽ ആഡ് ആവുന്നുണ്ട്. ഹൈഡ്രോളിക്കിൽ വരുന്ന ഒരു ലിഫ്റ്റ് മെക്കാനിസം ഈ കിങ് സൈസിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതെ അതെ, വിത്ത് ടു സൈഡ് ടേബിൾ. ഇപ്പം ക്യൂൺ സൈസ് ബെഡിലാണെങ്കിലും അതിനോടൊപ്പം തന്നെ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട് വിത്ത് ടു സൈഡ് ടേബിൾ. ഹെഡ് റെസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ എന്താണ് വരുന്നത്? നമുക്ക് രണ്ട് സ്റ്റഡി ടേബിൾ, ഒരു സ്റ്റഡി യൂണിറ്റ് ഇതിന്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ലക്ഷറിക്കകത്ത് ഒരു 90 സെന്റിമീറ്റർ വീതി വരുന്ന വിത്ത് ലോഫ്റ്റ് ക്യാബിനറ്റ് ഉൾപ്പെടെയുള്ള രണ്ട് സ്റ്റഡി യൂണിറ്റും കൂടെ നമ്മളെ ഈ ഒരു ബെഡ്റൂം സെക്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ബെഡ്റൂമിലേക്ക്. ഇനി നമുക്ക് ഡൈനിങ്ങിലേക്കാണോ ലിവിംഗ്? അടുത്ത് നമ്മുടെ ലിവിംഗ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഷൂ റാക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ആവുന്നുണ്ട്. പിന്നെ ടി വി യൂണിറ്റ്, പിന്നെ ഒരു പ്രയർ റൂം ആഡ് ആവുന്നുണ്ട്. പിന്നെ ഒരു ബുക്ക് ഷെൽഫ് നമ്മൾ ഇതിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു 36 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു പാർട്ടീഷനും കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ഉണ്ടാവും. കസ്റ്റമർ റിക്വയർമെന്റ് എവിടെയാണോ പാർട്ടീഷൻ ചെയ്യേണ്ടത് ആ ഏരിയയിൽ. എവിടെയാണോ പാർട്ടീഷൻ അവിടെ റിക്വയർമെന്റ് വരുന്നത് ആ ഭാഗത്ത്. അതെ, ലാമിനേഷനിൽ തന്നെയാണ് ഈ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതെ അതെ. നമുക്ക് ഇതിന്റെ സൈസുകൾ കൂടി ഒന്ന് പറയാമോ? ടി വി യൂണിറ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ ഷൂ റാക്ക്, ബുക്ക് ഷെൽഫ്, പൂജ ഏരിയ, അതൊക്കെ ഇതിനകത്ത് ലിവിംഗിൽ വരുന്ന ഭാഗമാണ്. അതെ, അതിന്റെ ഷൂറാക്ക് വരുന്നത് ഒരു 1 മീറ്റർ വിഡ്ത്തിൽ വരുന്ന ഒരു 550 അല്ലെങ്കിൽ 500 ഹൈറ്റ് വരുന്ന ഒരു ഷൂറാക്ക്. പിന്നെ ടി വി കൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരു 1800 വിഡ്ത്തിൽ. അതെ അതെ, 1800 വിഡ്ത്തിലേക്ക് വരും. പാർട്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു 36 സ്ക്വയർ ഫീറ്റ്, അപ് ടു 36 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പാർട്ടീഷൻ. പിന്നെ ബുക്ക് ഷെൽഫ് ആണെങ്കിൽ ഒരു 90 സെന്റിമീറ്റർ വീതി വരുന്ന ഒരു ബുക്ക് ഷെൽഫ്. പിന്നെ പ്രയർ റൂമിന്റെ നമുക്ക് വരുന്നത് ഒരു 18 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത് ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ, പിന്നെ ഒരു വാഷ് കൗണ്ടർ പ്ലസ് ഒരു ക്രോക്കറി യൂണിറ്റ്. ഇത്രയാണ് ഡൈനിങ് ഏരിയയിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ എന്ന് പറഞ്ഞാൽ എത്ര ചെയറിന്റെ ടേബിളാണ് വരുന്നത്? നമുക്കൊരു 6 ചെയർ വരുന്ന ഒരു ഡൈനിങ്. അതിന്റെ അകത്ത് ഒരു ട്രീറ്റഡ് വുഡ് ആണ്, മഹാഗണി. ട്രീറ്റഡ് മഹാഗണി യൂസ് ചെയ്തിട്ടാണ് ഡൈനിങ് ടേബിളും അതിന്റെ ചെയറും നമ്മൾ. അതെ അതെ. വേറെ ഇനി വരുന്നത് കോമൺ വാഷ് ഏരിയ. വാഷ് ഏരിയ വരുന്നു. വാഷ് ഏരിയയുടെ അളവിൽ വ്യത്യാസമുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഒരു 1 മീറ്റർ സൈസിലാണ് വരുന്നത്. വാഷ് ഏരിയ നമ്മൾ ഒരു ചാർക്കോൾ പാനൽ വെച്ച് ഡിസൈൻ ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതെ അതെ, ലക്ഷറിയിലേക്ക് വരുമ്പോൾ പ്രീമിയം. അതെ അതെ. ലാസ്റ്റ് ക്രോക്കറി യൂണിറ്റ് ആണ് വരുന്നത്. അതിന്റെ അളവ് എങ്ങനെയായിരിക്കും? 1500 വിഡ്ത്തിൽ തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ്. ലക്ഷറിക്കകത്തുള്ള എനിക്കൊന്നും എൻ്റെ അകത്ത് കംപ്ലീറ്റ് ഒരു പാക്കേജ് ആണ് ലക്ഷറി ആണ്. കംപ്ലീറ്റ് പാക്കേജ് ആണ് ലക്ഷറി എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 BHK ലക്ഷറി തന്നെയാണ്. അതിന്റെ കോസ്റ്റ് വരുന്നത് 1,125,000 രൂപ പ്ലസ് GST വരും. നമ്മൾ മൂന്ന് പാക്കേജുകളെ കുറിച്ചാണ് പറഞ്ഞത്. 2 BHK, 3 BHK പ്രീമിയം, 3 BHK ലക്ഷറി. 410,000 പ്ലസ് GST, അതാണ് 2 BHK കോസ്റ്റ് വരുന്നത്. 618,000 പ്ലസ് GST ആണ് 3 BHK പ്രീമിയം. 1,125,000 പ്ലസ് GST ആണ് 3 BHK ലക്ഷറിക്ക് ഒരുക്കിയിരിക്കുന്നത്. എക്സ്റ്റൻഷൻ ഇൻഫ്രാമാർട്ട് ഇന്ത്യൻ ഡിവിഷൻ ഒരുക്കിയിരിക്കുന്ന ഈ സ്കീമുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ എക്സ്റ്റൻഷൻ ഇൻഫ്രാമാർട്ടിനെ ഇന്റീരിയർ ഡിവിഷൻ സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മളീ പറഞ്ഞ സ്കീമുകളൊന്നും അല്ലാതെ തന്നെ നിങ്ങളുടെ വീട് മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഷോറൂം സന്ദർശിക്കാവുന്നതാണ്. ഇന്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും ഗുണകരമാകുന്ന ഒരു പാക്കേജ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പാക്കേജ് അല്ലാതെയുള്ള വർക്കുകൾ ഏത് രീതിയിലായിരിക്കും? നമുക്ക് ഇപ്പോ ഈ പാക്കേജ് എന്നൊരു പ്ലാൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിരവധി എൻക്വയറീസ് ഇവിടെ വരുന്നുണ്ട് പാക്കേജുകളെ കുറിച്ച് അറിയാൻ വേണ്ടി. നോർമലി
നമ്മളൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നതിലുപരി ഈ ഒരു പാക്കേജ് ആക്കിയതിനു ശേഷം കസ്റ്റമർക്ക് അതെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഇപ്പം കസ്റ്റമർ തന്നെ വന്നിട്ട് ചോദിക്കാറുണ്ട്, എനിക്കൊരു മൂന്ന് ബെഡ്റൂം ഉണ്ട്, ഒരു കിച്ചൺ അങ്ങനെ, അപ്പൊ അതിനൊരു എസ്റ്റിമേറ്റ് തന്നെ ചോദിക്കാറുണ്ട്. അപ്പം കസ്റ്റമർക്ക് കുറച്ചുകൂടെ എളുപ്പമാവും അവരുടെ അവർക്ക് എന്തൊക്കെ ഉണ്ടെന്ന്. ഇപ്പൊ ഈ പാക്കേജസിൽ ഉള്ളത് വെച്ച് തന്നെ അവർക്ക് അവരുടെ ഒരു ഇന്റീരിയറിന്റെ ഒരു ഏകദേശ വാല്യൂ അറിയാൻ പറ്റും. പിന്നെ സൈസ് വെച്ച് നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യാം. പക്ഷെ ഈ പാക്കേജ് വെച്ച് അവർക്ക് തന്നെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു എമൗണ്ട് അവരുടെ ഒരു പ്ലാനിലേക്ക് കിട്ടും ഈ പാക്കേജ് കൊണ്ട്. അതായത് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന വർക്കുകൾ, അതായത് 2BHK 3BHK ഒരു പാക്കേജ് ആക്കിക്കൊണ്ട് കസ്റ്റമർക്ക് അവർക്ക് ഒരു വാല്യൂ ഓഫ് മണി എന്നുള്ള രീതിയിലാണ് കസ്റ്റമർക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആണ് ഈ ഒരു പാക്കേജ് ആകുമ്പോൾ. കാര്യം അവർക്ക് അത് വെച്ച് ഞാൻ പറഞ്ഞില്ലേ പ്ലാൻ ചെയ്യാൻ പറ്റും അവരുടെ എത്ര ബെഡ്റൂം ഉണ്ട്, ആ എത്ര ആണ്, നമ്മുടെ ഈ പാക്കേജ് വെച്ച് തന്നെ അവർക്ക് അത് ഐഡിയ കിട്ടും. നമുക്ക് ഇത് കൂടാതെ വരുന്ന പറഞ്ഞാല് നിരവധി എൻക്വയറീസ് അല്ലാതെ വരുന്നുണ്ട്. ഇപ്പം മോഡുലാർ കിച്ചൺ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വാർഡ്രോബ് മാത്രം എനിക്ക് റിക്വയർമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടീഷൻ, അല്ലെങ്കിൽ പാനലിംഗ് വർക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കസ്റ്റമർ നിരവധി ഒരു ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട്. ആ ഇൻഡിവിജ്വൽ വർക്ക് മാത്രം. അപ്പൊ ഇതേപോലെ പാക്കേജ് ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഒരു പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കിച്ചൺ മാത്രം ഒന്ന് അവർക്ക് റിനോവേഷൻ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പ്ലാനുമായിട്ട് വരുന്ന നിരവധി എൻക്വയറീസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളും നമ്മളിവിടെ ധാരാളം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനൊരു നല്ലൊരു കൺസൾട്ടേഷൻ വേണ്ടി വരും. അതെ അതെ, ജസ്റ്റ് കസ്റ്റമർക്ക് പലതരത്തിലൂടെ എൻക്വയറീസ് വരാറുണ്ട്. ഒന്ന് ഫോൺ മുഖേന എൻക്വയറി വരുന്നുണ്ട്, ഓൺലൈൻ എൻക്വയറീസ് വരുന്നുണ്ട്, പിന്നെ വാക്ക് ഇൻ കസ്റ്റമേഴ്സ് ഉണ്ട്. കാര്യം നമുക്ക് ധാരാളം വാക്ക് ഇൻ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ഈ എൻക്വയറീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഉണ്ട്, ഇവര് സൈറ്റിൽ വിസിറ്റ് ചെയ്യും. സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് സൈറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ചെയ്യേണ്ട എന്തൊക്കെയാണെന്നുള്ളത്, ഇപ്പം ശരിക്കും കസ്റ്റമറിന് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഈ നമ്മുടെ ഡിസൈനേഴ്സിന് കുറെ അധികം ഐഡിയാസ് ഉണ്ടല്ലോ, ഇതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവരൊരു ഫൈനൽ പ്ലാനിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ നമ്മൾ സൈറ്റിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു ഡൗട്ടും കൂടി, അതും എല്ലാവർക്കും അറിയാൻ വേണ്ടി കൂടിയാണ് ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻ ഫീസ് എന്തെങ്കിലും ആകുന്നതാണോ? ഇല്ല, നമ്മൾ അങ്ങനെ ഒരു കൺസൾട്ടിംഗ് ഫീ എന്നും പറഞ്ഞോ അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റിംഗ് ഫീ എന്ന് പറഞ്ഞോ അങ്ങനെ വാങ്ങുന്നില്ല. പിന്നെ നമ്മളൊരു ഒരു പരിധി, ഒരു കിലോമീറ്റർ പരിധി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 100 കിലോമീറ്റർ. അതിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത്, മെഷർമെന്റ് എടുക്കുന്നത് ഒക്കെ. ഒരു 100 കിലോമീറ്ററിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഫീസ് സൈറ്റ് വിസിറ്റിംഗ് കൺസൾട്ടിംഗ് പറഞ്ഞ് നമ്മൾ വാങ്ങുന്നുണ്ട്. പക്ഷെ ആ ഫീസ് നമ്മുടെ എഗ്രിമെന്റിൽ, നമ്മുടെ എത്രയാണോ കൊട്ടേഷൻ ആകുന്നത് അല്ലെങ്കിൽ എത്രയാണോ ബില്ലാകുന്നത്, ആ വാല്യൂവിൽ നിന്ന് നമ്മൾ കുറച്ചായിരിക്കും കസ്റ്റമറിൽ നിന്ന് ഫൈനൽ വാങ്ങുന്നത്. നമ്മൾ എത്രയാണോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സൈറ്റ് വിസിറ്റിംഗ് ഫീ കളക്ട് ചെയ്തത്, ആ ഫീ കുറച്ചായിരിക്കും നമ്മൾ ബാലൻസ് പേയ്മെന്റ് വാങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇത്ര അധികം നേരം സംസാരിച്ചത് HHYS Inframart ഇന്റീരിയർ ഡിവിഷൻ ഒരുക്കിയിട്ടുള്ള പാക്കേജുകളെ കുറിച്ചിട്ടാണ്. അതിനോടൊപ്പം തന്നെ ഇന്റീരിയർ ഡിവിഷൻ ചെയ്യുന്ന മറ്റ് സർവീസുകളെ കുറിച്ചും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരേക്കും.